ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ദോശ ചപ്പാത്തിക്കുള്ള സൈഡ് ഡിഷായിട്ടുള്ള ഒരു കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട 2 തുണ്ട്, 2 ബിരിയാണി ഇല, 2 ഗ്രാമ്പു, സ്റ്റാർ 1 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് 2 സവാള കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. നിങ്ങളുടെ കറിക്ക് അനുസരിച്ച്, ഇതിപ്പോൾ ഞാനൊരു 4-5 പേര് കഴിക്കുന്ന ഒരു രൂപത്തിലുള്ള അളവിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ 2 സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ആ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തോടെ ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി സവാള നല്ലോണം വഴണ്ടി വരണം, അപ്പോഴാണ് നമുക്ക് ആ കറിക്ക് ആ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നല്ലോണം സവാള വഴണ്ടി വന്ന ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തതാണ് പേസ്റ്റായിട്ട്. അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലൊന്ന് എണ്ണ തെളിഞ്ഞ് ഒന്ന് വരും. ഇത് തക്കാളി നല്ലോണം വെന്ത ശേഷം എണ്ണ തെളിഞ്ഞ് വരും. ആ ഒരു സ്റ്റേജിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ അളവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. എല്ലാ ഭാഗവും മിക്സായി വരുന്നത് പോലെ നിങ്ങൾ നല്ലോണം വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ ഈ പൊടിൻ്റെ മണമെല്ലാം ഒന്ന് പോകുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. അത് നല്ലോണം വഴണ്ടി വന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഒരു 1/2 കപ്പ് അളവ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ അധികം വെള്ളം ചേർക്കരുത്, ഒരു 1/2 കപ്പ് അളവ് മാത്രം ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക. അത് വെള്ളമല്ല നല്ലോണം വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നല്ലോണം നിങ്ങൾ വേവിച്ചെടുക്കണം. നമ്മളതിനുള്ളിൽ നെല്ലിക്ക ആവശ്യമായിട്ടുള്ള പേസ്റ്റ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് 1/4 കപ്പ് അളവ് തേങ്ങ, 1 ടീസ്പൂൺ അളവ് പെരിഞ്ചീരകം, കുറച്ച് കാഷ്നട്ട് ചേർത്ത് വെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ നല്ലോണം വെള്ളം വറ്റിയിട്ട് നല്ല ഒരു ഗ്രേവി രൂപത്തിൽ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം 1/4 കപ്പ് അളവ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് അളവ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ചേർക്കാം. അതിനുശേഷം നല്ലോണം ഒന്ന് തിള വന്ന ശേഷം നിങ്ങൾ 1/2 ടീസ്പൂൺ അളവ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഗരം മസാല ഈ സ്റ്റേജിൽ തന്നെ ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിള വന്നതും മുകൾ ഭാഗത്ത് എണ്ണ തെളിഞ്ഞ് വരുന്ന സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ എണ്ണ തെളിഞ്ഞ് വരുന്ന സ്റ്റേജിൽ ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ചപ്പാത്തിക്കുള്ള ഒരു സൈഡ് ഡിഷായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നൂൽപുട്ട്, പത്തിരി എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.